നമ്മൾ പണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയന്നിരുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളെയായിരുന്നു. അതായത് അണുക്കൾ മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്ന രോഗങ്ങൾ, പകർച്ചവ്യാധികൾ. അതായിരുന്നു ഒരുപാട് വലിയ പകർച്ചവ്യാധികൾ വന്നിരുന്നു, ഒരുപാട് ആൾ അപായം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം കോളറ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനത്തെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയെല്ലാം കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ നിന്ന് മാറി ജീവിതശൈലി രോഗങ്ങളിലേക്കാണ് നമുക്ക് പതിപ്പിക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് കോവിഡ് വന്നത്. അതൊരു സാംക്രമിക രോഗമായിരുന്നു. അത് ഒരുപാട് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോയതുകൊണ്ട് നമ്മുടെ അല്ലാത്ത ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്തു. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു രോഗാവസ്ഥയേക്കാൾ കൂടുതൽ രോഗത്തിലേക്ക് നയിക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. അതിനാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായി കാണാറുണ്ട് അമിതഭാരം ഉള്ള ആൾക്കാരിൽ വയറിന് ചുറ്റുമുള്ള ഫാറ്റ് കൂടുതലായിരിക്കും. അത്തരക്കാരിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഭാവി കാലങ്ങളിൽ പ്രമേഹം അവർക്ക് നേരത്തെ വന്നു എന്നിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ലിവർ ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നുള്ള രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇത്തരം പല രോഗങ്ങളുടെ ഒരു സമുച്ചയത്തിനെയാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിക് സിൻഡ്രോം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതായത് അമിതഭാരമുള്ള ആൾക്കാരിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കഴുത്തിന് ചുറ്റും ഒരു കട്ടിയിലൊരു ഒരു വെൽവെറ്റി ആയിട്ടുള്ള ഒരു കറുത്ത പാട് കാണാറുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ, എനിക്ക് കുറച്ച് രോഗികൾ വന്നിട്ടുണ്ടായിരുന്നു, അവർ ബാർബർ ഷോപ്പിൽ പോയി ബാർബറാണ് അതിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടത്. സത്യത്തിൽ അതൊരു ഒരു വലിയ കാര്യം തന്നെയാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ അത്രമാത്രം ഇതിനെക്കുറിച്ച്, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അറിവ് ഉണ്ട് ആൾക്കാർക്ക് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ അക്കാൻതോസിസ് നിഗ്രിക്കാൻസ് എന്നാണ് പറയുന്നത്. ഇത് ഒരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഇൻസുലിൻ പ്രതിരോധത്തിൻ്റെ ഒരു സൂചനയാണ്. ഒരു നിസാരമായിട്ടുള്ള പാട്, പക്ഷേ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുകയും ഇവയെല്ലാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെ മനസ്സിലാക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് തിരുത്തലിനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെ അമിതഭാരമുള്ള ആൾക്കാർ, നമ്മൾ BMI എന്ന് പറയും. അതായത് ഹൈറ്റും വെയ്റ്റും കൂടെയുള്ള ഒരു അനുപാതം കണക്കിലെടുക്കുമ്പോൾ BMI എന്നുള്ള ഒരു പാരമീറ്റർ നമുക്ക് ലഭിക്കുന്നു. ആ BMI 25 മുകളിൽ ആയിക്കഴിഞ്ഞാൽ അമിതഭാരം എന്നുള്ള ഒരു റേഞ്ചിലേക്ക് നമ്മൾ പോവുകയാണ്. 29 മുകളിൽ പോയി കഴിഞ്ഞാൽ ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ രോഗാവസ്ഥയാവുന്ന ഭാരം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതും ഒരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ലക്ഷണമാണ്. രണ്ടാമത് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഇവയിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതും മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു സൂചനയാണ്. ഇത്തരത്തിൽ ഉള്ള ചില സൂചനകൾ കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചികിത്സയിലേക്ക് കടക്കണം എന്ന് പറയുമ്പോൾ മരുന്നിലേക്ക്, ഗുളികളിലേക്ക് കടക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതശൈലി മാറ്റം എന്നുള്ള കാര്യമാണ് എപ്പോഴും എപ്പോഴും അടിവരയിട്ട് ഞാൻ പറയാറുള്ളത്. അപ്പോൾ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് തരുന്ന ഒരു അവസരമാണിത്. അപ്പോൾ ഈ ജീവിതശൈലി മാറ്റങ്ങൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? മുമ്പ് ഞാൻ വ്യായാമത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ താഴെ കമൻസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പാടത്ത് പണി ചെയ്യാൻ പറയൂ എന്ന്. അപ്പോൾ പാടത്ത് പണി ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളിൽ എത്ര പേര് പറമ്പിലും പാടത്തിലും ഇറങ്ങി പണി ചെയ്യും എന്നുള്ളത് വീണ്ടും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ നമുക്ക് എവിടെയെല്ലാം ശാരീരിക ആയാസം ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ അവിടെയൊക്കെ ഉൾപ്പെടുത്തുക. അതായത് നമുക്കറിയാം നമ്മളൊരു വളരെ യന്ത്രവൽകൃത ലോകത്താണ് ജീവിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതെല്ലാം യന്ത്രങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ സ്വയമായി ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വണ്ടി കുറച്ച് ദൂരത്തിട്ടൊന്ന് നടക്കുക. പടി കയറാൻ സാധിക്കുന്ന അവസരത്തിൽ മുട്ടിനൊന്നും പ്രശ്നമില്ലെങ്കിൽ തീർച്ചയായിട്ടും പടി കയറുക.
നടന്ന് ഒന്ന് മാർക്കറ്റിൽ പോയി എന്തെങ്കിലും വാങ്ങി വരാനുള്ള ഒരു ഒരു അവസരമുണ്ടെങ്കിൽ അത് കളയാതിരിക്കുക. പാടത്ത് പണി ചെയ്യുന്നു അല്ലെങ്കിൽ പറമ്പിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതശൈലിയിൽ അല്ലെ ദൈനംദിന ദിനചര്യയിൽ തന്നെ വ്യായാമത്തിന് ഒരു റോൾ കൊടുക്കുക അല്ലെ വ്യായാമത്തിന് ഒരു ഇടം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു, പ്രമേഹം മാറുകയില്ലല്ലോ, പിന്നെ എന്തിനാണ് ചികിത്സയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് പ്രമേഹം മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള ചില ചലഞ്ചസ് ഒക്കെ പോലും നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചലഞ്ച് വേണമെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം. വളരെ കലോറി അല്ലെ വളരെ ഊർജം കുറഞ്ഞ വളരെ അന്നജം കുറഞ്ഞ ഡയറ്റ്, അതായത് 1400-500 കാലറി കഴിച്ചിരുന്ന ഒരാൾക്ക് 800 കാലറി ഡയറ്റ് കൊടുത്ത് കുറേ ആഴ്ചകൾ മുന്നോട്ട് പോയാൽ പ്രമേഹം പോലെയുള്ള അവസ്ഥകളും ലിവർ ഫാറ്റും ഒക്കെ തന്നെ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജീവിതശൈലി മാറ്റം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമായി നമ്മൾ കണക്കാക്കരുത്. മരുന്നിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണത്. അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം എന്നുള്ള ഒരു ലക്ഷണ സമുച്ചയത്തിനെ നമ്മൾ ഇത്തരം ഒരു മാറ്റത്തിനുള്ള ഒരു അവസരമായിട്ടാണ് കണക്കാക്കേണ്ടത്. പ്രമേഹത്തിലേക്ക് പോകാതിരിക്കാൻ, രക്താതിസമ്മർദ്ദത്തിലേക്ക് പോകാതിരിക്കാൻ, അതിൽ നിന്നുള്ള ഒരു ഹൃദ്രോഗത്തിലേക്ക് പോകാതിരിക്കാൻ, മസ്തിഷ്കാഘാതത്തിലേക്ക് പോകാതിരിക്കാൻ ഒക്കെ തന്നെ ഒരു അവസരമാണ് നമുക്കിത്. അപ്പോൾ ഊർജം കുറഞ്ഞ അന്നജം കുറഞ്ഞ ഡയറ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് തന്നെയാണ്. പക്ഷേ അത് നിലനിർത്താൻ, ദിവസങ്ങളോളം നിലനിർത്താൻ നമുക്ക് വളരെ പ്രയാസമാണ്. പക്ഷേ പഠനങ്ങൾ വളരെ ആശാവഹമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, പ്രമേഹം മാറാനും ലിവർ ഫാറ്റ് മാറാനും ഒക്കെ ഇത്തരത്തിലുള്ള ജീവിതശൈലി മാറ്റങ്ങൾ ഉതകും എന്നുള്ളതാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏത് മെഡിക്കൽ സ്ട്രീമാണ് നല്ലത് അല്ലെങ്കിൽ എന്നുള്ള ചർച്ചയിൽ അല്ലെങ്കിൽ എന്നുള്ള എന്ത് മരുന്ന് കഴിച്ചാലായിരിക്കും പ്രമേഹം മാറുക എന്നോട് ചോദിച്ചാൽ ഇത്തരം ചർച്ചകളിലൊന്നും നമ്മൾ ഒരുപാട് സമയം കളയാതെ ശക്തമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് ജീവിതശൈലി മാറ്റം. ആഹാരം കുറയ്ക്കുക, മിതപ്പെടുത്തുക, എല്ലാം മിതത്വം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു മോട്ടോ എല്ലാ കാര്യങ്ങളിലും. ആഹാരത്തിൻ്റെ കാര്യത്തിൽ, മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ മിതത്വം പാലിക്കുക. പക്ഷേ വ്യായാമം ധാരാളമായി തന്നെ ചെയ്യുക. നമുക്ക് കൂടുതൽ കൂടുതൽ രോഗികളായിട്ടുള്ള അല്ലെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമകളായിട്ടുള്ള ഒരു പുതുതലമുറയല്ല നമ്മൾക്ക് ആവശ്യം. ഒരാരോഗ്യമുള്ള പുതുതലമുറയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.